Hello friends, namaste, assalamu alaikum, sashrikal. Welcome to my YouTube channel and I hope you guys are doing absolutely fine. ഞാൻ ഇന്ന് ഹെൽമെറ്റിൻ്റെ ലോക്കൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും ഇതെന്താ ഇങ്ങനെ ഇതൊക്കെ കാണിക്കുന്നതെന്ന്. അപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഹെൽമെറ്റ് ഹോൾഡർ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഹെൽമെറ്റിൻ്റെ ലോക്ക് എങ്ങനെയെങ്കിലും നമുക്ക് വണ്ടിയിലിരുന്ന് ഹാങ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ നോർമലി ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാബ് റൈഡ് ഇടാറുള്ളത്. അങ്ങനെ ഇടുമ്പോഴത്തേന് ഈ സൈഡിലിങ്ങനെ ഉരഞ്ഞിട്ട് ആ പെയിൻറ്റ് പോകാറുണ്ട്. ഇതിങ്ങനെ പലരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് എങ്കിൽ. പിന്നെ നമ്മളല്ലാതെ ലേഡീസ് ഹാൻഡിൽ ഇങ്ങനെ ഇട്ടാലും ആ സൈഡ് പോർഷനിൽ തട്ടിയിട്ട് അവിടുത്തെ പെയിൻറ്റും പോയി അതൊരു സ്ക്രാച്ചൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര ബോറാവും. പിന്നെ നമ്മൾ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് നമ്മൾ ഹാൻഡിൽ ബാറിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടിരുന്ന രണ്ട് സ്ഥലത്തും ഞാൻ ഇത് ലോക്ക് ഇട്ടിരുന്നതാണ്. പക്ഷേ അത് വണ്ടിയിൽ കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സൈഡ് തട്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കിനി സാരി കാർഡിലിട്ട് നോക്കാം. സാരി കാർഡിലിട്ടിട്ട് നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയി നമ്മൾ ചെയിൻ കവറിൽ തട്ടിയിട്ട് സൗണ്ട് കേൾക്കും. പിന്നെ അവിടുത്തെ പെയിൻറ്റ് പോവും. അപ്പോൾ ഞാനവിടെ റീപെയിൻറ്റ് ചെയ്തതാണ് അവിടെ. നമുക്ക് അവിടെയും പറ്റത്തില്ല. ഇനി നമുക്ക് ഞാനിടുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞത് അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ കിടത്തിയിട്ട് ഒറ്റ റൗണ്ട് ഇട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ കയറുന്ന ഒരു ഡ്രസ്സിലൊക്കെ ഉടക്കിയിട്ട് അല്ലെങ്കിൽ പാൻസിൽ ഉടക്കിയിട്ട് അല്ലെങ്കിൽ ഇപ്പം ലേഡീസ് ആണെങ്കിൽ അവരുടെ ഡ്രസ്സിലൊക്കെ ഉടക്കിയിട്ട് അതൊരു കാലിലൊക്കെ തട്ടി ബുദ്ധിമുട്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡബിൾ ലോക്ക് ഇടാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഫോൾട്ട് എന്ന് പറയുമ്പോൾ ഇവിടെയും അതിങ്ങനെ തട്ടിയിട്ട് അതിൻ്റെ പെയിൻറ്റ് പോകുന്നുണ്ട്. എൻ്റെ വണ്ടിക്ക് ഓൾറെഡി പോയതാണ്, ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, അവിടെ പെയിൻറ്റ് പോയേക്കുന്നത്. നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ അവിടെ ഇട്ടിരുന്നത്, അപ്പം അവിടുത്തെയും പെയിൻറ്റ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങും ഹാങ് ചെയ്തിടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണിപ്പോൾ. അപ്പോൾ നമുക്ക് ഇതൊരു ഹുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയേ പറ്റുള്ളൂ. നമുക്കതിനായിട്ട് ഇതുപോലൊരു ഹുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആവശ്യമൊരു സാധനം എന്ന് പറയുന്നത് ഒരു അലുമിനിയത്തിൻ്റെ ഹോളോ പൈപ്പാണ്, അല്ലെങ്കിൽ നമുക്ക് അലുമിനിയം ഷീറ്റ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഇതുപോലെ വളച്ചെടുക്കാം. ഇതേപോലത്തെ ഹോളോ പൈപ്പ് നമ്മൾ ചുറ്റിക്കൊണ്ട് തല്ലി ഫ്ലാറ്റാക്കുക. ഇത് ഇതുപോലെ ഒരു ചുറ്റിക കൊണ്ട് കണ്ടോ, ഇതൊരു ഇതേപോലെ നമ്മൾ ഒരു ചുറ്റിക കൊണ്ട് തല്ലി ഫ്ലാറ്റാക്കി വളച്ചെടുക്കുക. ഇതിനെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വളയ്ക്കുക എന്നുള്ളത് ഞാൻ ഹങ്കിൻ്റെ ഫോഗ്രാമ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാമ്പ് ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഒരു പഞ്ച് എന്തെങ്കിലും ഉപയോഗിച്ച് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്ലാമ്പ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഹോൾ ഉണ്ടോ, നമ്മൾ അതേപോലെ പഞ്ച് ഉപയോഗിച്ച് ഹോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഫിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആ ബോൾട്ട് റിമൂവ് ചെയ്തെടുക്കണം. നമുക്ക് 12-13 സ്പാനറാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു റിംഗ് സ്പാനറാണ്. നമുക്ക് അത് ഉപയോഗിച്ച് അത് ഇളക്കിയെടുക്കാം. 12-13 റിംഗ് സ്പാനറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അത് ഇളകി വരാനായിട്ട് ഒരു ഇച്ചിരി പാടുണ്ട്. ഓക്കെ, അത് ഇളകി വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്തതിന് മുമ്പേ ഒരു ഇച്ചിരി ഓയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്ലാമ്പിൽ
സ്ക്രൂ ടൈറ്റ് ചെയ്ത് കയറ്റുക. ഇതൊരു DIY വീഡിയോ ആണ്, നമുക്കെല്ലാവരും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആണ് ഇത്. ഹംഗിൽ മാത്രമല്ല, നമുക്ക് എല്ലാ വണ്ടിയിലും ടു വീലറും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ ഇനി നമുക്കത് ഫിക്സ് ചെയ്യാം. അത് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഫുട്ട് സ്റ്റെപ്പും ജസ്റ്റ് ഒന്ന് താഴേക്ക് പ്രസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആ ഹോളിലോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആ ഫുട്ട് സ്റ്റെപ്പിൻ്റെ ദേഷ്യം പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബോൾട്ട് ഇടുമ്പോൾ കയറുന്നില്ല. അപ്പോൾ നമുക്കൊരു പഞ്ചോ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ച് അതിനെ ഒന്ന് താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ ഹോൾ അലൈൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും ആ ഒരു ചെറിയ പോർഷൻ താഴെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഹോളിലേക്ക് നമ്മൾ ആ ബോൾട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് കയറിപ്പോവും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇളക്കിയെടുത്ത ബോൾട്ടിനെ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന പൊസിഷനിൽ താഴ്ത്തിയോ പൊക്കിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈറ്റ് ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്, എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഉപയോഗമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യുക. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഉപയോഗമുള്ളൊരു ഇതാ വീഡിയോ ആയിരിക്കും ഇത്. ഇനി നമുക്ക് നമ്മുടെ ലോക്ക് ഇട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ ഇടുന്നത് രണ്ട് ട്വിസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ചുറ്റി കുറച്ചും കൂടെ ചെറുതാക്കി ഇടാം. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് പൊക്കിയോ ചെറുതാക്കിയോ ഇച്ചിരി വലുതായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇടാം. നമുക്കിപ്പോൾ ഞാൻ ഒന്നും കൂടെ ടൈറ്റ് ചെയ്ത് ചെറുതാക്കി ഇടുകയാണ്. നമ്മൾ മൂന്ന് ചുറ്റിയാണ്, മൂന്ന് പ്രാവശ്യം ചുറ്റിയാണ് ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതെങ്ങും തട്ടത്തില്ല, എങ്ങും ഒരഞ്ഞ് പെയിൻറ് പോകത്തില്ല, സേഫായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്നോളും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിത്ത് ദാറ്റ് ഓൾ സെറ്റ് ഗൈസ്, ആസ് ഓൾവേസ് ശുക്രിയ, സലാം വലൈക്കും, അസ്സലാമ, ടേക്ക് കെയർ ആൻഡ് ഡു വാട്ട് ഓർ ഗുഡ് ടു അതേഴ്സ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.